ജാമ്യത്തിലിറങ്ങിയ വെട്ടുകത്തി ജോയിയെ രണ്ട് ദിവസമേ ജീവിക്കാൻ അനുവദിച്ചുള്ളൂ എതിർ കുണ്ടകൾ വെട്ടിക്കൊലപ്പെടുത്തി തിരുവനന്തപുരം കഴക്കൂട്ടം വട്ടപ്പാറയിലാണ് സംഭവം കുറ്റ്യാത്തി സ്വദേശി വെട്ടുകത്തി ജോയിക്കാണ് ഈ ധാരണ അന്ത്യമുണ്ടായത് ഉണ്ടായത് വെട്ടുകത്തി ജോയി നിരവധി കേസുകളിലെ പ്രതിയാണ് കഴക്കൂട്ടത്തും വട്ടപ്പാറയും എൻ റുവാണ്ട്ര റൂറലല്ല പല കേസിനകത്തും പ്രതിയാണ് വെട്ടുകത്തി ജോയിടെ ശല്യം കൊണ്ട് പോലീസ് അടുത്തു വെട്ടത്ത് ജോലിയെ കാപ്പ കേസിൽ അറസ്റ്റ് ചെയ്തു ആറുമാസം അകത്ത് കടന്നു രണ്ടു ദിവസം മുമ്പ് മിനിഞ്ഞാന്ന് വെട്ടുകത്തി ജോയി ജയിലിൽ നിന്ന് ഇറങ്ങി രണ്ടേ രണ്ട് ദിവസം മാത്രമേ ജയിലിലെ വെളിയിലെ ശ്വാസം വിടാൻ കഴിഞ്ഞുള്ളൂ അതിനിപ്പുറം എതിർഗുണ്ടകൾ കൊലപ്പെടുത്തി കഴിഞ്ഞു ഓട്ടോയിൽ വന്ന ജോയി ആ കഴക്കൂട്ടം ഇത്തെ അവിടുത്തെ സൊസൈറ്റി ജംഗ്ഷനില് രാത്രി വന്നിറങ്ങി ഒട്ടും പ്രതീക്ഷിച്ചില്ല ജോയി ഒരു നീലക്കാർ അവഴി വന്നു ജോയിയെ കണ്ട് നിർത്തി അതിൻ്റെ അകത്ത് മൂന്ന് പേര് ജോയിയുടെ രണ്ട് കാലുകളും വെട്ടി മാറ്റി അവർ കാർ കയറി പോയി രക്തം മാർന്ന് ഓട്ടോയുടെ സൈഡിൽ റോഡ് സൈഡിൽ ജോയി കിടന്നു ജോയ്ക്ക് വെട്ടൽ ഏറ്റതുകൊണ്ട് ആരും സഹായിക്കാൻ വന്നില്ല ജോയി ജീവിച്ചു വന്നാൽ ചിലപ്പോൾ അത് പ്രശ്നമാകും രണ്ടാമത് ജോയിയെ വെട്ടിട്ട് പോയവരും അതിലും വലിയ ഗുണ്ടകളാണ് സാധാരണഗതികളുടെ ഗുണ്ടകളുടെ അന്ത്യം എങ്ങനെ തന്നെ വാളെടുത്താൽ വാളാൽ തന്നെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ നിരവധി കേസുകളിൽ പ്രതിയാണ് വെട്ടുകത്തി ജോയി ജോയിയെ ധാരാളം പേരെ ഉപദ്രവിച്ചിട്ടുണ്ട് കൊലക്കേസ് പ്രതിയാണ് ശല്യം കൂടിയിട്ടാണ് കാപ്പ കേസിലേക്ക് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയത് അതുകൊണ്ട് ആറുമാസം ജോയി ജീവിച്ചു എതിർ കുണ്ടകൾ ഒട്ടും ക്ഷമിച്ചില്ല വ്യാമത്തിറങ്ങിയ രണ്ടാം ദിവസം തന്നെ അവർ അവരുടെ ശത്രുവിനെ നിഗ്രഹിച്ചു കഴിഞ്ഞു ഈ കഴക്കൂട്ട ഏരിയയിലെ ഗുണ്ടകൾക്ക് ഉള്ള പ്രത്യേകത അവർ കാലു വെട്ടും കാലു വെട്ടി കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അഞ്ചിട്ട് ഒരു ഏകദേശം ഒരു വർഷം മുമ്പ് ഒരാളെ വീട്ടിൽ ചെന്ന് മറ്റേ എതിർഗുണ്ടകൾ അവൻ്റെ കാലു വെട്ടി ആ കാലെടുത്തുകൊണ്ട് ടു വീലറിൻ്റെ പുറകിരുന്നാൾ ഉയർത്തിപ്പിടിച്ച് റോഡിൽ കൂടെ പോയി അവിടുത്തെ നാട്ടുകാർ മുഴുവൻ കാണും ഇതിന്നയാളുടെ കാലാണ് എന്ന് പറഞ്ഞ് ആ ടൗണിലേക്ക് വലിച്ചെറിയി ആ ഗുണ്ടയുടെ അന്ത്യം അങ്ങനെയായിരുന്നു അവനെ കൊന്നു അവൻ്റെ വീട്ടിൽ കയറി ശരിപ്പെടുത്തി എന്ന് അറിയിച്ചു കൊണ്ടുള്ള വിളംബരം ആയിരുന്നു കാലുയർത്തിക്കൊണ്ട് നടന്നത് ഇതും കഴക്കൂട്ടത്ത് തന്നെയാണ് കഴക്കൂട്ടം സബ് ഡിവിഷനിൽ ഇതുപോലെയുള്ള ധാരാളം ക്രിമിനലുകളുടെ സങ്കേതം തന്നെയാണ് തിരുവനന്തപുരം ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ ക്രിമിനലുകൾ കേരളത്തിലുള്ളത് രണ്ടാം സ്ഥാനം കൊച്ചിക്ക് തന്നെയാണ് മൂന്നാം സ്ഥാനം കോഴിക്കോട്ട് പോകും എങ്കിലും പൊതുവെ ഏറ്റവും കൂടുതൽ ഗുണ്ടകൾ നമ്മൾ കാണുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് സൊസൈറ്റി ജംഗ്ഷനിൽ വെച്ച് അവരെ ഇയാളെ നേരിട്ടു അടിച്ചു വീഴ്ത്തി കാലുകൾ രണ്ടും വെട്ടി മാറ്റി രക്തന്മാർന്ന് അവിടെ കിടന്നു ഏകദേശം ഒരു മണിക്കൂറോളം ആരും സഹായിക്കാൻ വന്നില്ല ആശുപത്രിയിൽ കൊണ്ടുപോകാനും വന്നില്ല ഭയമാണ് മനുഷ്യനെ ഇങ്ങനത്തെ ഏകദേശം ഒരു നമ്മൾ ദയതോന്നി ഇയാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആശുപത്രി കൊണ്ടുപോയാൽ ആരാണ് കൊണ്ടുപോയത് അവർക്ക് തീർച്ചയായിട്ടും എതിർ ഗ്രൂപ്പിലെ ഇയാളുടെ ശത്രു അവരെ നോക്കി വയ്ക്കും വലിയ അധികം പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് എനിക്കറിയാം പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് കഴക്കൂട്ടത്തെ ഒരാൾ ഒരു ഗുണ്ടാ ഗുണ്ടാക്കേസിനകത്ത് സാക്ഷി പറഞ്ഞയാളാണ് അയാൾ ഇന്ന് പോലീസ് പ്രൊട്ടക്ഷനിലെ രണ്ട് പോലീസുകാരുണ്ട് അയാൾ കൂലിപ്പണിക്കാരനാണ് അയാൾക്ക് ജോലിക്ക് പോകാൻ പറ്റില്ലെന്നില്ല വീട്ടിലെപ്പോഴും പോലീസുണ്ട് ജോലിക്ക് പോയാലും അവിടെ രണ്ട് പോലീസുകാർ വരും ഇയാളെ ആരും ജോലിക്ക് വിളിക്കില്ല അങ്ങനെ കഷ്ടപ്പെടുന്നു പല പ്രാവശ്യം എന്നെ വിളിച്ചിരുന്നു അയാൾ എന്തു ചെയ്യാൻ ഒക്കും അയാളെ പോലീസ് പ്രൊട്ടക്ഷൻ മാറ്റിയാൽ ഏതൊരു ഗ്രൂപ്പ് വെട്ടിക്കൊല്ലും എന്ന് അയാൾക്കറിയാം പോലീസിനും അറിയാം ഇതാണ് ഈ ഗുണ്ടകളുടെ ഇടയിലുള്ള ഗുണ്ടകൾക്കുള്ള പ്രശ്നങ്ങൾ ഇവിടെ രണ്ടു കാലും വെട്ടി മാറ്റി രക്തം മാറുന്നതാണ് ആശുപത്രി കൊണ്ടുപോയി മെഡിക്കൽ കോളേജ് പോലീസ് തന്നെയാണ് കൊണ്ടുപോയത് പക്ഷേ രാത്രിയോടുകൂടി മരണമടഞ്ഞു കേരളത്തിലെ ഗുണ്ടകളുടെ അന്ത്യം ഇങ്ങനെ തന്നെയാണ് ഇയാളെ കാപ്പാ കേസിൽ പോലീസ് പെടുത്തിയത് കൊണ്ട് ആറുമാസം കൂടെ അയാൾക്ക് ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പക്ഷേ എതിരുകൊണ്ട് സമ്മതിച്ചില്ല രണ്ടാം ദിവസം തന്നെ ജാമ്യത്തിറങ്ങിയ രണ്ടാം ദിവസം തന്നെ വെട്ടിക്കൊന്ന് കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഏതായാലും എല്ലാവർക്കും ഇതൊരു പാഠമാകണം കാരണം ഗുണ്ടകൾക്ക് മാത്രമല്ല ഗുണ്ടകളെ സാമ്പത്തികമായി സഹായിക്കുന്നതും അവരോട് മോറലായിട്ട് സപ്പോർട്ട് കൊടുക്കുന്നവരും അങ്ങനെ കുറേ ആൾക്കാരും നമ്മുടെ സമൂഹത്തിലുണ്ട് അതൊരിക്കലും അങ്ങനെ അവരെ വളർത്താൻ കഴിയും ചെയ്യരുത് വളർത്തിക്കൊണ്ട് വരരുത് അവരെ സഹായിക്കരുത് ഗുണ്ടകൾ പരസ്പരം വെട്ടി വെട്ടി അവർ മരിച്ചോളും ആ ഗുണ്ടകളാകാൻ ഇനി ആരും ശ്രമിക്കരുത് അങ്ങനെ ചെന്ന് ചാടരുത് അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം ചെറുപ്പക്കാർ ഗുണ്ടകളുമായിട്ട് ചങ്ങാത്ത സ്ഥാപിക്കാൻ